بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العليم സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കള് പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും റമദാനിൽ അല്ലാഹു വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹ ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തി വലിയ സ്വീകാര്യതയിൽ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ധാന ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലെ റമദാൻ പ്രഭാഷണത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു ഈ പരിശുദ്ധ റമലാൻ നമ്മളിലൂടെ കടന്ന് പോകുമ്പോൾ റമലാൻ്റെ മഹത്വം കൊണ്ട് എല്ലാ നിലക്കും പ്രതിസന്ധിയിലായിരിക്കുന്ന ലോകത്തിൻ്റെ സർവ്വ പ്രതിസന്ധികളും റമലാനെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തീർത്തു തെരുമാറാവട്ടെ എന്ന് ധാന ചെയ്യുകയാണ് പരിശുദ്ധ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് എന്ന റഹ്മത്തിൻ്റെ പത്ത് നമ്മിൽ നിന്നും യാത്ര പറഞ്ഞു ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് മഹഫിരത്തിൻ്റെ പത്തിലാണ് കുറിച്ച് ഹ്രസ്വമായ ഒരു ഉപന്യാസമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വിനീതൻ അവതരിപ്പിക്കുന്നത് മഹഫീറത്ത് എന്നാൽ പൊതുവേ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ആശയത്തിൻ്റെ അംശം പാപമോചനം എന്നതിൽ പരിമിതപ്പെട്ട് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വസ്തുത അങ്ങനെയല്ല പാപമോചനം എന്നത് മഹഫിറത്തിൻ്റെ വിശാലമായ ആശയതലങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് മഹഫിരത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്ന ധാരാളം സാങ്കേതിക തലങ്ങൾ ഉണ്ട് അതിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹവും പൊരുത്തവുമാണ് മഹഫീരത്ത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുകാണുന്നില്ല കാണുന്നില്ല സ്വർഗപ്രവേശത്തിനുള്ള സ്വർഗപ്രവേശനത്തിനുള്ള ഒരു യോഗ്യതയായിട്ടാണ് മഹഫിരത്തിനെ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റുകാണപ്പെടുന്നില്ല ഒരാൾക്ക് മരണം വരെ ഹിതായത്ത് അതായത് ഇസ്തികാമത്തിൻ്റെ മാർഗത്തിൽ നിലനിൽക്കാൻ കഴിയുക എന്നതാണ് മഹഫീരത്ത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാലും അതിൽ കാണുന്നില്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള അതമ്യമായ സ്നേഹമാണ് മഹഫീറത്ത് എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഖുർആാൻ കൊണ്ട് നമുക്ക് അടിസ്ഥാനപ്പെടുത്താവുന്ന കാര്യമാണ് മഹഫീറത്ത് എന്നത് അല്ലാഹു തൻ്റെ അടിമക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത് മഹഫിരത്തിന് വേണ്ടിയുള്ള ഒരു അധ്വാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം അള്ളാഹു തൻ്റെ അടിമകൾക്ക് വാരിക്കോരി കൊടുക്കുകയാണ് മഹഫിരത്ത് പരിശുദ്ധമായ ഖുർആൻ സുഹത്ത് ത്വാഹയിലൂടെ പറയുന്നത് കാണാം അള്ളാഹു പറയാ തീർച്ചയായും ഞാൻ ധാരാളം മഹഫിറത്ത് കൊടുക്കുന്നവനാണ് ധാരാളം പുറത്തു കൊടുക്കുന്നവനാണെന്ന് താൽക്കാലികമായ അർത്ഥം പറയാം പക്ഷെ അതിനക്കപ്പുറം അക്ഷരങ്ങളിൽ ഒതുങ്ങാതെ വാക്കുകളിൽ വഴങ്ങാതെ ഉള്ള വിശാലമായ ആശയ തലങ്ങളിലേക്ക് മഹഫീരത്ത് സഞ്ചരിക്കുകയാണ് അള്ളാഹു മഹഫിരത്ത് ഇങ്ങനെ വാരി കൊടുക്കുക തൻ്റെ അടിമയ്ക്ക് ആർക്കാണ് ലിമൻ താപാവ ആമനാവ സ്വാലിഹൻ സുഹൃത്ത വിശ്വസിക്കുകയും വിശ്വാസി എന്ന നിലക്ക് തൻ്റെ അബദ്ധങ്ങളിൽ അള്ളാഹുവോട് പാപമോചനം തേടുകയും പിന്നെയോ തുടർന്ന് സൽപ്രവർത്തനങ്ങളിൽ മാത്രം നിരതനാവുകയും ആ ഹിതായത്തിൽ താല്പര്യപൂർവ്വം ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യൻ്റെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹു മഹഫിറത്ത് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുക മഹഫീരത്തിൻ്റെ ഘട്ടങ്ങൾ അതായത് മഹഫീറത്ത് റബ്ബിൽ നിന്നും നേടിയെടുക്കാനുള്ള ഘട്ടങ്ങൾ അള്ളാഹു തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അനവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഉദാഹരണം ഒതു ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒതുവിൻ്റെ ശേഷമുള്ള ദ അവസാനിക്കുന്നത് തന്നെ മഹഫീരത്ത് ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ ഒതുവിൻ്റെ രംഗങ്ങളിലൂടെ അള്ളാഹു മഹഫീരത്തിനെ സംവിധാനിക്കുന്നു മഹഫീരത്തിൻ്റെ ഘട്ടത്തെ അള്ളാഹു സൃഷ്ടിക്കുകയാണ് തൻ്റെ അടിമ ആ മഹഫീരത്ത് നേടാനുള്ള ഒരു അവസരം അള്ളാഹു വെച്ചു കൊടുക്കുക റഹ്മാൻ ആണല്ലോ അല്ലാ അപ്പം അള്ളാഹു അങ്ങനെ ചെയ്യും പിന്നെയും നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാം ഒരാൾ

അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലിസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇമാം അബൂദാബൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു മൻ അക്കല ആരെങ്കിലും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ അലഹമുല്ല അവൻ റബ്ബിന് പറഞ്ഞു ഈ അല്ല പഠിച്ചവനെ നിന്റെ ശക്തി കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടുമാണ് അന്നമായി കിട്ടിയത് ഇന്ന് ഞാൻ കഴിച്ചത് എന്നെക്കൊണ്ടതിന് കഴിയില്ല തമ്പുരാനെ എന്ന് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ സമ്മതിച്ചു കൊണ്ടൊരടിമ അടിമ ഭക്ഷണശേഷം ഈ വിക്ര ചൊല്ലി അവൻ ഭക്ഷണത്തിൻ്റെ അതവ് പാലിച്ച് പുറത്തു വന്നാൽ മാറ്റ കം ബിഹി എന്ന് പുണ്യനബിസ്വല്ലാസ്വലം ആ മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു എന്നാണ് പറഞ്ഞത് അപ്പം ഭക്ഷണം കഴിക്കുന്നോടത്തും ഈ മഹഫിരത്തിൻ്റെ ഒരു രംഗം അള്ളാഹു സൃഷ്ടിക്കുകയാണ് അങ്ങനെ ഒരു അവസരം തൻ്റെ അടിമയ്ക്ക് വെച്ചു കൊടുക്കാം അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് അനിവാര്യമായി ഈ ദുനിയാവിന് നേട നേടേണ്ട അനിവാര്യമായ ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് മഹഫിറത്ത് എന്നത് അല്ലാഹു നമുക്ക് തരട്ടെ മഹഫിറത്ത് പരിശുദ്ധ റമദാനിൽ എമ്പാടും അല്ലാഹു വെച്ചിരിക്കുന്നു മഹഫിറത്തിൻ്റെ വലിയൊരു ഓഫറാണ് റമദാൻ അങ്ങനെ ഉണ്ടല്ലോ ചില കാലങ്ങൾ ചില ഭക്ഷ്യവസ്തുക്കൾക്ക് ചില സമയങ്ങളിൽ വളരെ വിലക്കുറവ് നമ്മൾ വിപണിയിൽ കാണാറുണ്ട് ചില സമയങ്ങളിൽ ആ ഭക്ഷ്യവസ്തു കിട്ടൽ വിരളമായി വരുമ്പോൾ ആ ഭക്ഷ്യവസ്തു നമുക്ക് അനിവാര്യമായതാണ് എങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് വില കൊടുത്തും അത് വാങ്ങും അവിടെ വിലക്കയറ്റവും കാണാറുണ്ട് എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ മഹഫിരത്ത് എന്ന് പറയുന്ന ഈ മഹാപ്രതിഭാസത്തെ അള്ളാഹുത്തായാല വാരിക്കോരി കൊടുക്കുന്ന വലിയ ഓഫർ വെച്ചിട്ടുള്ള ഒരു കാലമാണ് പരിശുദ്ധമുള്ള അല്ലെങ്കിൽ റമദാനിൻ്റെ ദിക്കറുകൾ തന്നെ ഒന്ന് എടുത്തു നോക്കാം റമദാനിൻ്റെ ദിക്കറുകളിൽ നമ്മൾ എല്ലാ പത്തിലും ചൊല്ലുന്ന റമദാൻ്റെ മുപ്പത് ദിവസവും ചൊല്ലുന്ന ഒരു ദിക്കറാണ് അശ്വദിക്കാർ ആ ദിഖറിൻ്റെ ലക്ഷ്യത്തിലേക്ക് അള്ളാഹു നമ്മത്തിക്ക് മാറാവട്ടെ അവിടെയും ഇനി ഒന്നാമത്തെ പത്തിൽ ഈ വിക്റിൻ്റെ ശേഷം അള്ളാഹുറീ രണ്ടാമത്തെ പത്തിലാകുമ്പോൾ സ്പെഷ്യലാണ് മഗഫിരത്തിന് വേണ്ടി മാത്രം രണ്ടാമത്തെ പത്തിൽ അള്ളാഹു മുഖഫി ദുനൂബി അറബൽ ആണ് ചോദിക്കുന്നത് മൂന്നാമത്തെ പത്തിൽ വരുമ്പോൾ ഈ മഹഫിരത്തിൻ്റെ വകഭേദമായ മഹഫിരത്ത് തന്നെയാണ് മൂന്നാമത്തെ പത്തിൽ മഹഫിരത്തിൻ്റെ വകഭേദമായ ഐഫു ചോദിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ മൊത്തവും മഹഫിരത്തിൻ്റെ ഒരു വിളനിലമായി ഒരു സന്ദർഭമായി അള്ളാഹു വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ റസൂൽഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചത് മൻസാമ റമലാന ഈമാനം ആരെങ്കിലും പരിശുദ്ധമായ റമലാലിനെ ഹൃദയത്തിൽ തട്ടി നോമ്പെടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടണം എന്ന മോഹത്തോടുകൂടെ റമലാനിന് ഒരാൾ സ്വീകരിച്ചാൽ അവൻ്റെ സർവപാപങ്ങളും അള്ളാഹു പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ റമലാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഗഫിറത്തിൻ്റെ വിളനിലം എല്ലാ അഴിബാദത്തുകളും അള്ളാഹു അങ്ങനെ വെച്ചിരിക്കുന്നത് നിസ്കാരമെന്താ മഹഫിറത്തല്ലേ നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടമായ സുജൂത് ലോകത്ത് അതുപോലത്തെ ഒരു സന്ദർഭം ഒരു അടിമ തൻ്റെ യജമാനോട് വിനയം കാണിക്കുന്ന മറ്റൊരു അദബ് വേറെയില്ല ശുചൂതോളം വരുന്ന വലിയൊരു അദബ് ലോകത്ത് വേറെ ഒരു പ്രവർത്തനത്തിലും ഇല്ല എന്നാൽ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഒരു അടിമ ചെന്ന് കഴിഞ്ഞാൽ ആ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ മഹത്വരമായ ഒരു ഇരിപ്പിടമുണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരുത്തം ലോകത്ത് അങ്ങനെ പറയാവുന്ന ഒരു ഇരിപ്പിടം വേറെയില്ല ആ സന്ദർഭത്തിൽ പോലും ചോദിക്കുന്നത് ആ സന്ദർഭത്തിൽ പോലും ചോദിക്കുന്നത് എന്നാണ് ആദ്യം തന്നെ ചോദിച്ചത് ഈ മഗഫിരത്തിൻ്റെ വിളനിലമായ നിസ്കാരവും നോമ്പും ഒക്കെ റമലാലിന് എങ്ങനെ സംഗമിക്കാണ് അത് വാരിക്കോരി എടുക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ പത്താണ് രണ്ടാമത്തെ പത്ത് അള്ളാഹു കബൂലാക്കും കുമാർ എന്നാൽ ചിന്തിച്ചോ ഈ നിസ്കാരം അവസാനിക്കുന്നതും നിസ്കാരം അവസാനിക്കുന്നതിൻ്റെ മുമ്പേ ഉള്ള പോലും പ്രകടനമാണ് നിസ്കാരം കഴിഞ്ഞ ഒരാൾ സലാം വീട്ടി കഴിഞ്ഞാൽ അപ്പോഴും അവൻ അള്ളാഹുവോട് ചോദിക്കണം അസ്തഫിറീ മൂന്നുവട്ടം ചോദിക്കാതെ ഇമാവ് പോലും തിരിയാൻ പാടില്ല എന്നാണ് കർമ്മശാസ്ത്രം അപ്പോഴും മകഫഫിത്താണ് അപ്പോൾ മഹഫീറത്തിന്റെ അർത്ഥം നാം കണ്ടോടത്തല്ല അള്ളാഹുവിന്റെ സ്നേഹമാണ് മകഫഫിറത്ത് അതുകൊണ്ടല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരം അവസരങ്ങൾ അവനായിട്ട് തന്നെ ഈ മഹഫീറത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് മഹഫിറത്ത് അവാജ്യമാണ് റമലാൻ മഹഫിറത്തിന്റെ വിളനിലമാണ് ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആാൻ മഹഫിറത്തിനെ നമ്മുടെ മുന്നിൽ വ്യാഖ്യാനിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ സ്നേഹം ുംയും അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹം പോലും മകഫഫിറത്തിനുള്ളതാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റൂ എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടം വെക്കും നിബിയെ ഇങ്ങനെയാണ് ഇതിൻ്റെ തത്വമെന്ന് ഈ മതത്തിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയാണെന്ന് അങ്ങ് അങ്ങ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവെങ്കിൽ എന്നെ പിൻപറ്റൂ

പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയുടെ കാണാവുന്ന ഹദീസാണ് അയാൾ ചെയ്യുന്ന എത്തിക്കൂല ഒരാളും അവൻ ചെയ്ത കൊണ്ട് ചെയ്തുകൊണ്ട് ഒരാളും അവൻ ചെയ്ത കൊണ്ട് സ്വർഗത്തിൽ പോവൂല എന്ന് പറഞ്ഞപ്പോൾ സുഹാബികൾക്ക് ചോദിക്കണമെന്നുണ്ട് അങ്ങും അങ്ങും അങ്ങനെയാണോ അങ്ങനെയാണോ കാലിൽ നീര് തളം കെട്ടിയ ഹബീബേ ഈ ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കാൻ സ്വഹാബത്തിന് ഒരു മനസ്സിനൊരു പേടി തോന്നി ഒരു കുറച്ച് സാവകാശം വന്നു അവിടെ ഉപചോദ്യം അങ്ങോട്ട് ഉന്നയിക്കാൻ സാവകാശം വന്നു അങ്ങും അങ്ങനെയാണോ നബിയെ ഈ ചോദ്യത്തിന്റെ മറുപടി വരാൻ സമയം വൈകിയില്ല പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്സലമാ തങ്ങൾ കൊടുത്ത മറുപടി വല അമലുകൊണ്ട് ഞാനും സ്വർഗത്തിലേക്കില്ല ഉസസ്സിൻ്റെ ഉദയ നേരത്ത് എഴുന്നേറ്റ് വന്നുകൊണ്ട് നിസ്കരിക്കുകയും കുറ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സുഹാബികൾ അങ്ങനെയാണ് സുഹൈഹുൽ ബുഹാരിയിൽ അബ്ദുൽ എന്നോ പാടി വെച്ച കവിത അബുഹുറ തങ്ങൾ പാടുന്നതായി ഹൈസമുബിൻ എന്ന സുഹാബിയിൽ നിന്നും ഇമാ ബുഹാരി ഉദ്ധരിക്കുന്നതാണ് ഉഷസിൻ്റെ ഉദയ നേരത്ത് എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന നബിയാണ് മുഹമ്മദ് റസൂൽ മുഹമ്മദ് ആ നബി പോലും അള്ളാഹുവിന്റെ സ്വർഗലോകത്തെ കൂമ്പാരം കണ്ടുകൊണ്ട് സ്വപ്നം കണ്ടിട്ടില്ല സഹാബികളുടെ ചോദ്യം എത്താൻ നേരം വൈകിയെങ്കിലും അവിടുത്തെ പ്രതിവചനത്തിന് സാവകാശമേ ഇല്ല ഞാനും എൻ്റെ അഴമലുകൊണ്ട് സ്വർഗം പ്രതീക്ഷിക്കുന്നില്ല സഹേബാ സ്നേഹവും ഔദാര്യവും കാരുണ്യവും എനിക്കും മുഹമ്മദ് മുസ്തഫ അപ്പൊ അങ്ങനെയുള്ള സ്വർഗം അള്ളാഹു തരുന്നത് സ്നേഹം കൊണ്ടാണ് അവിടെയാണ് മഹഫിറത്തിന് അള്ളാൻറെ സ്നേഹം എന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കുക അതല്ലേ അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞത് യുഹബിബുക്കുമുള്ള അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും അള്ളാഹു നിങ്ങളുടെ പാപം പൊറുക്കും എന്ന പറഞ്ഞു മഹഫിരത്ത് നൽകും എന്ന പറഞ്ഞു അള്ളാഹുവിന്റെ മഹഫിരത്ത് കിട്ടാൻ അള്ളാൻറെ തൃപ്തിയുള്ള പണികൾ ചെയ്യണം അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ഏത് പണിക്കും മഹഫിരത്ത് കിട്ടണം അതിനുള്ള ഏറ്റവും വലിയൊരു അവസരമായി പരിശുദ്ധ റമദാനെ കാണണം പരിശുദ്ധമായ ഖുർആാൻ മഹഫിരത്തിന് സ്വർഗത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മകഫിരത്ത് കിട്ടിയാൽ മതി സ്വർഗം വേണമെന്നില്ല മഹഫിരത്ത് കിട്ടുന്നവന് സ്വർഗം ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു മഹഫിരത്തിന്റെ യോഗ്യത ഉണ്ടാവണം മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവനും തെറ്റ് ചെയ്യാത്തവനും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് മഹഫിരത്തിൻ്റെ പത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ചിന്തകൾ അള്ളാഹു നമുക്ക് ഉപകാരം നൽകട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവനും തെറ്റ് ചെയ്യാത്തവനും ഒരുപോലെ വാദിക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊരു പാപം പൊറുക്കൽ മാത്രമല്ല പരിശുദ്ധമായ ഖുർആാനിൽ കാണാമിന്റെ ഖുർആൻ പറയുന്ന സൂറത്ത് റഹീം والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك ും പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒരു വിഭാഗം ആളുകൾ അവർ തെറ്റ് ചെയ്തു അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തു എന്നിട്ട് അള്ളാൻ ഓർമ്മ വന്നു അവർക്ക് അള്ളാഹുവേ ഫിം അവർ അവരുടെ പാപങ്ങൾക്ക് പശ്ചാത്താപം നടത്തി മഹഫിരത്ത് തേടി പാപം പൊറുക്കൽ മാത്രം എന്ന രീതിയിലേക്ക് പരിമിതമല്ല അള്ളാടെ പൊരുത്തവും പാപം പുറത്താലും പോരാ പാപം പുറത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു തെറ്റ് ചെയ്തവനാണ് എന്നൊരു വിവേചനം എന്നോട് നിന്നിൽ ഉണ്ടാവാൻ പാടില്ല അല്ല ആ വിവേചനം ഉണ്ടെങ്കിൽ ആ രക്ഷിതാവിന് ഈ അടിമയോടൊരകലമുണ്ടെന്ന പാപം തൽക്കാലം ഞാൻ പുറത്തു നിനക്ക് മാപ്പ് നൽകി നീ പൊയ്ക്കോ പക്ഷെ സ്നേഹം അതിൻ്റെ കൂടെ ഉണ്ടായിക്കൊള്ളണം പാപം പുറത്ത് ക്ഷമ കൊടുത്ത് മാപ്പ് സ്വീകരിച്ച് വിട്ടതിൻ്റെ കൂടെ തന്നെ മുമ്പുണ്ടായതിനേക്കാൾ കൂടുതൽ സ്നേഹവും എന്നോട് വേണം ഇത് സൃഷ്ടാവിന് മാത്രമേ കഴിയൂ ഈ മഹസരത്ത് കൊടുക്കാൻ സൃഷ്ടിക്ക് കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മെ ഉപദ്രവിച്ച നമ്മെ ധിഖരിച്ച നമ്മുടെ വിലപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ നശിപ്പിച്ച ഒരാൾ നമ്മോട് മാപ്പ് ചോദിച്ചാൽ തത്യമായത് നമുക്ക് തിരിച്ചേൽപ്പിച്ചിട്ടാണെങ്കിൽ പോലും മാപ്പ് കൊടുക്കാൻ നമ്മൾക്ക് വൈമനസ്യമുണ്ട് പിന്നെയാണോ അവനോട് അതിനുശേഷം അദമ്യമായ സ്നേഹം തിരിച്ചങ്ങോട്ടുണ്ടാവാം നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ മനുഷ്യനാണ് പക്ഷെ അത് സാധിക്കുന്ന ഒരേ ഒരു ആൾക്കാണ് റബ്ബ് എന്ന് പറയാം ആ റബിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്ത എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ കൊണ്ടുള്ള ലക്ഷ്യം ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറുൽ ഖുർആൻ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചൊരു ഹഡീഫ് അള്ളാഹുവിന്റെ ആ സ്വഭാവത്തെ നിങ്ങളുടെ സ്വഭാവം ആക്കൂ എന്നാ പറഞ്ഞത് അപ്പൊ മഹഫിരത്ത് കൊടുക്കാൻ കഴിയാത്തത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടെ എന്താ അടിമ ചോദിച്ച് പഠിച്ച ഞങ്ങൾ ഞങ്ങൾ നീ തന്ന അനുഗ്രഹങ്ങളെ അവഗണിച്ച് തെറ്റ് ചെയ്തവരാ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു നൂറ് രൂപ കൊടുത്തു ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് നൂറ് രൂപ നമ്മൾ ഒരാൾക്ക് കൊടുത്തു നമ്മുടെ കൺ മുന്നിൽ വെച്ച് അവനത് പിച്ച് ചിന്തിയാണ് കളഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കരുത് ഇതുപോലെ അള്ളാഹു നമുക്ക് കണ്ണ് തന്നതാണ് കാല് തന്നതാണ് നാവ് തന്നതാ ആ അനുഗ്രഹത്തെ അള്ളാഹു നമ്മുടെ അടുത്ത് ഏൽപ്പിക്കുമ്പോൾ അവൻ കൃത്യമായ ലക്ഷ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നന്മയിലേക്ക് പോകണം സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ് നമ്മളത് പിച്ചു ചീന്തി അനുഗ്രഹത്തെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത മാർഗത്തിൽ കളഞ്ഞു നെരമറിച്ച് ആ നൂറ് രൂപ കൊടുത്തത് നീ ഭക്ഷണം വാങ്ങിക്കഴിച്ചോ എങ്കിൽ അല്ലെങ്കിൽ നീ മറ്റെന്തെങ്കിലും നന്മ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരാൾക്ക് നമ്മൾ ദാനമായി കൊടുക്കുക അത് നമ്മുടെ മുന്നിൽ അവൻ കൃത്യമായി ചെയ്യുന്നത് കണ്ടാൽ അവനോട് സ്നേഹം ഉണ്ടാവും ഇതങ്ങനെയല്ല ചെയ്ത അനുഗ്രഹം നശിപ്പിച്ചു അനുഗ്രഹം നശിപ്പിച്ചിട്ട് നമ്മോട് പറയാൻ ക്ഷമിക്കണോട്ടോ സോറി നമ്മൾ സോറി കൊടുക്കൂല ആ സോറി സ്വീകരിക്കൂല പിന്നെയോ സ്വീകരിക്കൂലെന്ന് മാത്രല്ല തിരിച്ചവന്റെ കയ്യിൽ നിന്ന് ആ പൈസ ചോദിക്കുകയും കൂടി ചെയ്യും അല്ല അങ്ങനെ ചെയ്യൂല എന്നിട്ടോ അവനോട് പറയും ഇനി ഒരു കാലത്ത് നീയായിട്ട് ഒരു ഇടപാടിനില്ല അവൻ തിരിച്ച് നമ്മോട് ചോദിച്ചത് നീ എന്നെ ഇനിയും സ്നേഹിക്കുമോ ആ തിരിച്ച് ഇനിയൊരു സ്നേഹം ഉണ്ടാവാം അതിനും ഉപയോഗിക്കാം മകഫഫിത്ത്

അള്ളാന്റെ ഓർമ്മ വന്നപ്പോൾ പടച്ചറബിനോട് പൊറുക്കൽ തേടി മകഫഫിറത്ത് തേടി അങ്ങനെ വന്നപ്പോൾ അല്ലാഹു അല്ലാഹു തന്നെ അല്ല അല്ലാതെ ആരാ മഹഫി ആരുമില്ല അല്ല അല്ലാതെ ആരുമില്ല അള്ളാഹുവിന് മാത്രമേ അതിന് കഴിയൂ അല്ലാതെ ആരാ മകഫഫിറത്ത് കൊടുക്കാൻ ആരുമില്ല അള്ളാഹുക്ക് മാത്രമേ അത് കഴിയൂ വലം മേലിൽ അത് ആവർത്തിക്കുകയും ചെയ്തിട്ടില്ല ഏത് നിലവിൽ ചെയ്ത തെറ്റുകൾ തൗബയുടെ നിബന്ധനയിൽപ്പെട്ടതും കൂടിയാണത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു അവരുടെ 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 കൂലി 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 കളകളാരവം മുഴക്കി അവിരാമം ഒഴുകുന്ന പുഴകൾ അരികിലുള്ള വലിയ വലിയ സ്വർഗീയ തോപ്പുകളാണ് അവർക്ക് അള്ളാഹു സമാനമായി വച്ചിരിക്കുന്നത് അള്ളാഹാൻ്റെ ഭാഗത്തു നിന്നുള്ള മഹഫിറത്ത് കൂലി എന്ന് പറഞ്ഞ ശേഷമാണ് പറഞ്ഞത് അവരുടെ കൂലി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതായ മഹഫിറത്താണ് എന്ന് പറഞ്ഞിട്ടാണ് സ്വർഗം ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ അവതരണം പോലും പരിശുദ്ധ ഖുർആൻ മഹഫിറത്തിന് സ്വർഗത്തേക്കാൾ മുൻഗണന കൊടുത്തു എന്ന് ചുരുക്കം കാരണം ഈ സ്വർഗത്തിലേക്ക് പോകാൻ മഹഫിരത്ത് വേണം ഈ ആയത്തുകളുടെ ശേഷം പിന്നെയും അള്ളാഹു പറയുന്നത് കാണാം സുഹൃത്ത് തന്നെ നിങ്ങൾ സമയം കളയാതെ ഓടി ഓടി വരൂ അള്ളാഹു ഭാഗ്യം വരട്ടെ വേഗം വേഗം അള്ളാഹുൻ്റെ മഹഫീരത്തിലേക്ക് ഓടി ഓടി വരൂ വെക്കൂ അത് വൈകിക്കല്ലേ എന്നാ വജന്ന മഹഫിരത്തിന് ശേഷമാണ് സ്വർഗം പറഞ്ഞത് അതുകൊണ്ട് മഹഫിരത്ത് പരിമിതമായി നമ്മൾ കണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ആശയ തലങ്ങളിൽ നിൽക്കുന്നതല്ല മഹഫിരത്തിന് ഒരുപാട് അർത്ഥ തലങ്ങൾ ഉണ്ട് എന്ന് ചുരുക്കം സാങ്കേതികമായി പലതുമുണ്ട് ഹബീബായ നബി കരീം അലൈഹി സല്ലാഹുലിമ തങ്ങള് ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത നബി മഹഫിത്ത് അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ മഹഫിരത്ത് അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവുമാണ് വെറുതെ അല്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ മുഹമ്മദ് റസൂർ സല്ലാസ്ലം എല്ലാ ദിവസവും വട്ടം നൂറു വട്ടംയിട്ടുണ്ടല്ലോ അപ്പം തെറ്റ് ചെയ്തവർക്ക് മാത്രമുള്ളതല്ല യുഗാനുഅല കൽബി ഇടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ അശ്രദ്ധ വരാറുണ്ട് അത് നമ്മുടെ മാതിരി അശ്രദ്ധയല്ല നമ്മുടെ അശ്രദ്ധ എന്നതിന് വേറെ ഒരു തലമുണ്ട് അള്ളാഹുബിൻ്റെ ഖൽക്കിൻ്റെ അശ്രദ്ധ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അശ്രദ്ധ റബ്ബുമായുള്ള ആ ബന്ധത്തിൻ്റെ പവിത്രതയിൽ അവിടത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു അശ്രദ്ധ അത് അശ്രദ്ധ എന്ന മറ്റൊരു സൃഷ്ടിയിലും ചാർത്തിയാൽ പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് അത് മനുഷ്യൻ എന്ന നിലയിൽ വരാൻ സാധ്യതയുള്ളോടത്ത് അള്ളാഹുവിൻ്റെ സഫിയായ അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഹൽക്കായ തൊഹാറസുൽ അഹി അവിടുത്തെ മനസ്സിൽ ഒരു അശ്രദ്ധ ഇടക്ക് വരാറുണ്ട് പക്ഷേ പക്ഷേ അള്ളാഹോട് ഞാൻ ഓരോ ദിവസം നൂറു വട്ടം മഹഫ് ചോദിക്കും അള്ളാഹിൻ്റെ പൊരുത്തം ചോദിക്കും സ്നേഹം ചോദിക്കും അല്ലാതെ പാപം പൊറുക്കലല്ല ഈ ഹദീഫ് വെച്ചുകൊണ്ട് മുഹമ്മദ് റസൂർ സല്ലാ അലൈ സ്വലം നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് പാപം പൊറുക്കാൻ എന്ന് പറയുന്ന അല്പജ്ഞാനികളുണ്ട് അങ്ങനെയാണോ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീഫിന് ഇമാം നവവിശ്വര മുസ്ലിമിൽ കൊടുത്ത വ്യാഖ്യാനം അങ്ങനെയല്ല അവിടുത്തെ വ്യക്തിത്വത്തോടും അവിടുത്തെ പ്രതാപത്തോടും അവിടെ നിന്ന് അള്ളാഹു കൊടുത്ത പദവിയോടും അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അവിടുത്തെ ഹൃദയത്തിൽ വന്നു പോയാൽ അത് അവിടത്തേക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ അങ്ങനെ വരുന്നോടത്ത് അങ്ങനെ വരുന്നോടത്ത് അതിനൊരു തെറ്റുപോലെ കാണുകയാണ് തെറ്റായിട്ടല്ല എന്നിട്ടൊരു തെറ്റായിരുന്നുവെങ്കിൽ എങ്ങനെയാണോ പരിഗണിക്കേണ്ടത് ആ പരിഗണനയിൽ അള്ളാഹു ചോദിക്കുക അപ്പോൾ കൂടുതൽ റബ്ബിൽ നിന്നുള്ള ഇഷ്ടം ആഗ്രഹിക്കുന്നു ആ ഇഷ്ടത്തിന് വേണ്ടി ഇനി അശ്രദ്ധ ഉണ്ടാവാതെ വന്നാലും എല്ലാ ദിവസവും അശ്രദ്ധ ഉണ്ടായി എന്നുള്ളതിനർത്ഥം അശ്രദ്ധ ഉണ്ടാവാതെ വന്നാലും ജീവിതത്തിൻ്റെ ശീലമാക്കിയാൽ അത്രയും റബ്ബിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നു മുഹമ്മദ് റസൂൽ മുഹമ്മദ് അപ്പോൾ മകഫീറത്ത് എന്ന് പറഞ്ഞാൽ പാപം പുറുക്കില് മാത്രല്ല ഒരുപാട് അർത്ഥങ്ങളുണ്ട് മഹഫുരത്തിൻ്റെ അർത്ഥം ഖുറാൻ ഇങ്ങനെ പരിചയപ്പെടുത്താം സുറത്ത് നൂഹൻ്റെ പന്ത്രണ്ട് ആയത്തുകൾ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല സുറത്ത് നൂഹൻ്റെ പന്ത്രണ്ട് ആയത്തുകൾ ആദ്യത്തെ പന്ത്രണ്ടായിത്തുകൾ എന്താണെന്ന് പഠിപ്പിച്ചു നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ചു ലോകത്ത് അള്ളാഹുബൻ്റെ ദീൻ ഇതുപോലെ ദാബത്ത് ചെയ്യാൻ പറ്റിയ സമയ സാഹചര്യം അള്ളാഹു കൊടുത്ത മറ്റ് പ്രവാചകനെ കാണൽ പ്രയാസമാണ് സ്ഥലകാല സാഹചര്യങ്ങളെ മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി ദീൻ ആശ്ലേഷിക്കാൻ ഒരു കാലഘട്ടത്തിലെ ജനതയ്ക്ക് ഇതുപോലെ ഒരു അവസരം വേറെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു ജനത നിഷേധിച്ചുകൊടുത്ത് മഹാനവരുകൾ അള്ളാഹുവോട് പരാതി റബ്ബി റബ്ബി ഇന്നി ഇന്നി പറയാം രാത്രിയും പകലും ഞാൻ എൻ്റെ ജനതയെ നിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു എത്ര ക്ഷണിക്കുന്നുവോ ദീനിൽ നിന്നും പോകുന്നു ഖുർആൻ പറഞ്ഞ അർത്ഥം കണ്ടോ മഹഫിറത്ത് എന്ന അനുഭവത്തിന് ഖുർആൻ പറഞ്ഞ അർത്ഥം കണ്ടോ നൂഹ്ലബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയോട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ദീൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ അവരിങ്ങനെ അവഗണിച്ച് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഖുർആൻ പറയുന്നു പിന്നെ മഹാനവരള്ളാഹുവോട് പറയാണ് പരസ്യമായി ക്ഷണിച്ചു ഞാൻ അവരെ രഹസ്യമായി ക്ഷണിച്ചു രഹസ്യമായി ക്ഷണിച്ചാൽ ചിലര്തം ആശ്ലേഷിക്കാം ചില ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് പരസ്യമായി പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രഹസ്യമായി അവരാശ്ലിക്കാം ഞാൻ അവരെ പരസ്യമായും രഹസ്യമായും ഒക്കെ ക്ഷണിച്ചു വലിയ വലിയ ആളുകൾക്ക് പരസ്യമായി ക്ഷണിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ രഹസ്യമായും ക്ഷണിച്ചു അവസാനം ആ സമൂഹം എന്ത് ചെയ്തു ഞാൻ അവരോട് ക്ഷണിക്കാൻ ചൊല്ലുമ്പോൾ അവരുടെ ഉടുമുണ്ട് തലയിലൂടെ ഇട്ടിട്ട് വസ്ത്രാപകം ഉടുമുണ്ട് തലയിലൂടെയിട്ട് എന്നെ കാണുമ്പോഴേക്കും ഒരു ഒളിച്ചോടാണ് ഇപ്പോൾ പോലീസുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ വരുമ്പോൾ രഹസ്യമായി എവിടെയെങ്കിലുമൊക്കെ പന്തുകളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഓടുന്ന ആ ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് മുന്നിടാൻ പോലും താല്പര്യമില്ലാതെ മുഖം കാണിക്കാൻ പോലും താല്പര്യമില്ലാതെ എന്നെ കാണുമ്പോഴേക്കും തലയിൽ മുണ്ടിട്ട് കൊണ്ട് ഉടുത്ത മുണ്ടഴിച്ച് തലയിൽ ഇട്ടിട്ട് അവർ ഓടാണിറബേ ഞാൻ എന്ത് ചെയ്യണം സുമിഹാറ സുമർ തുലഹും ഞാൻ അവരോട് ഇങ്ങനെ പല നിലക്ക് സമീപിച്ചു ഉത്തരമില്ല അവസാനം എൻ്റെ ജനത എൻ്റെ അടുക്കൽ വരേണ്ടി വന്നു മഴ കിട്ടുന്നില്ല എൻ്റെ ജനതയ്ക്ക് മഴയില്ല അവർ മഴയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വരേണ്ടി വന്നു എൻ്റെ ജനതയിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ സന്താനം ലബ്ധിയില്ല എൻ്റെ അടുക്കൽ വരേണ്ടി വന്നു കൃഷി ചെയ്താൽ വിളവ് ലഭിക്കുന്നില്ല എൻ്റെ അടുക്കൽ വരേണ്ടി വന്നു ഞാൻ ആ നാട്ടിലെ ഒരു പൗരപ്രമുഖൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്നത് അംഗീകരിച്ചാലും അല്ലെങ്കിലും ഒരു സങ്കടം പറയാൻ അവർ എൻ്റെ അടുക്കൽ വരേണ്ടി വന്നു വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല അവനെ കുറിച്ച് നിങ്ങൾ തേടൂ എന്നാൽ ഇന്നഹു അവനെക്കുറിച്ച് നിങ്ങൾ വെറും ചോദിക്കുമ്പോൾ ആ മഹഫിരത്ത് നിങ്ങൾക്ക് തരാൻ അവൻ എത്ര ആഗ്രഹിക്കുന്നവനാ ർ സൂപ്പർ വേടാണിത് ധാരാളം മഹഫിരത്ത് കൊടുക്കുന്നവനാണവൻ ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി നോക്കിയിരിക്കാം ഹദീസിലുണ്ടല്ലോ പകലിൽ ചെയ്ത പാപങ്ങൾ പറയാൻ തൻ്റെ അടിമ രാത്രി വരുമെന്ന് കാത്തിരിക്കുന്നവനാ റബ്ബ് രാത്രിയിൽ സംഭവിച്ച പാപങ്ങൾ പറയാൻ പകൽ മുഴുവൻ കാത്തിരിക്കുന്നവനാ ആ പ്രതീക്ഷയിൽ തൻ്റെ അടിമയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നവനാ തൻ്റെ റബ്ബെന്ന് മുഹമ്മദ് റസൂൽ അത്രത്തോളം റബ്ബിൻ്റെ സമീപനം തൻ്റെ അടിമയോട് അങ്ങനെ അവൻ റബ്ബാണ് അവൻ റബ്ബാണ് അവൻ്റെ സ്നേഹവും ഇഷ്ടവും തൻ്റെ അടിമ അറിയണം എന്നത് അവനാണ് താല്പര്യം കൂടുതൽ മുഹമ്മദ് റസൂൽ സലസ്ലം പഠിപ്പിച്ചാലും ഒരു ഹദീസ് ഇമാം ഹദീഫീമാഹാരി ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹുവോട് ആരെങ്കിലും ഒരു ചാണാണ് എടുക്കുന്നതെങ്കിൽ ഒരു മുഴം അവൻ ഇങ്ങോട്ട് അടുക്കും ലോകത്തെ ഇതുപോലത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രതികരണം ഒരു സ്ഥലത്തും കാണാനില്ല ന്യൂട്ടന്റെ സിദ്ധാന്തം പോലും ഈ പ്രതികരണത്തിന് മറുപടി പറയാൻ കഴിയാതെ പോവുകയാണ് ടു എവരി ആക്ഷൻ ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ മറ്റൊരു പ്രതിപ്രവർത്തനമുണ്ടെന്നാണ് പറഞ്ഞത് തുല്യ അല്ല അള്ളാഹുവിൻ്റെ പ്രതികരണം അടിമ അടുക്കുന്നത് ഒരു ചാണാണെങ്കിൽ റബ്ബ് അടുക്കുന്നത് ഒരു മുഴമാണ് ഒരു ചാണിൻ്റെ എത്ര ഇരട്ടി വരും ഒരു മുഴം അടിമ അടുത്ത് ചെല്ലുന്നത് ഒരു മുഴമാണെങ്കിൽ റബ്ബ് അടുക്കുന്നത് ഒരു ഒരു മാർ അകലമാണ് അങ്ങനെ പറഞ്ഞത് രണ്ട് കൈ ഇങ്ങനെ നിവൃത്തിപ്പിടിച്ചാൽ അത്ര അകലം വരൂ അടിമ അടുക്കുന്നതും നടന്നുകൊണ്ടാണെങ്കിൽ റബ്ബ് അടുത്തേക്ക് വരുന്നതോടിയാണ് അങ്ങനെയാണ് റബ്ബിന്റെ പ്രതികരണം അള്ളാഹു നിങ്ങൾക്ക് ധാരാളം പുറത്തുതരും മകഫഫിരത്ത് നൽകും നിങ്ങൾ റബ്ബിനോട് ചോദിക്കൂ അങ്ങനെ റബ്ബിന്റെ മകഫഫിറത്ത് കിട്ടിയാൽ മാത്രമാണ് ആകാശത്തു നിന്നും പേമാരി പെയ്തിറങ്ങുന്നത് റബ്ബിന്റെ മകഫിറത്ത് ഒരു സമൂഹത്തിൽ ഇല്ലാതെ പോയാൽ മഴയില്ല പിന്നെയോ വയും നിങ്ങൾക്ക് സമ്പത്ത് നൽകും നിങ്ങളിലെ സ്ത്രീകൾക്ക് അള്ളാഹു ഗർഭം നൽകും അവർ പ്രസവിക്കുന്ന അവസ്ഥ ഉണ്ടാകും നാൽപ്പത് കൊല്ലത്തോളം ആ ജനതയിൽ അള്ളാഹു മഴ കൊടുത്തിട്ടില്ല കല്യാണ ശേഷം മക്കളുണ്ടായിട്ടില്ല അതൊക്കെ മാറ്റം വന്നത് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് മകഫഫിരത്ത് തേടൂ എന്ന പ്രഖ്യാപനം ചിലരൊക്കെ ചെയ്ത് ഏറ്റെടുത്ത ശേഷമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം അതിനുള്ള മാർഗമായി അള്ളാഹു അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പിന്നെയോ അല്ലക്കും നിങ്ങളുടെ തോട്ടങ്ങൾ സമ്പുഷ്ടമായി വരും നിങ്ങളുടെ പുഴകളിൽ വറ്റിപ്പോയ വെള്ളം അള്ളാഹു തിരിച്ചു കൊണ്ടുവരും അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പശ്ചാത്തലം മകഫഫിരത്ത് തേടാൻ ഒരു സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവാചക ചരിത്രത്തിൽ നിന്നും ഖുർആൻ ഉദ്ധരിക്കുകയാണ് ഈ ആയത്തിന്റെ ധാരാളം വ്യാഖ്യാനങ്ങൾ കാണാം ഇമാം റാസിയുടെ തഫ്സീറുൽ ഇമാറിൽ കാണുന്ന ഒരു ഒരിക്കൽ മഴയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലല്ല മഴ നേടുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഇങ്ങനെയായിരുന്നു ഖത്താബ് തങ്ങളോട് സഹായം ചോദിക്കുന്നുണ്ട് അങ്ങ് മഴ തേടാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങ് ചോദിക്കുന്നത് അങ്ങ് ഇസ്തിഗാർ മാത്രമാണ് ചോദിക്കുന്നത് മഴ ചോദിക്കുന്നില്ല അപ്പം മഴ ചോദിക്കാൻ വേണ്ടി വിമർബൻ അൽ ഹത്താമ്പ് തങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗം മഴയ്ക്ക് വേണ്ടിയിട്ട് മഹഫിറത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക മഹഫുരത്ത് ചോദിച്ചാൽ മഴ കിട്ടും കാരണം മഴ കിട്ടാനുള്ള മാർഗവും കൂടിയാണ് മഹഫുരത്ത് അപ്പോൾ പാപം പൊറുക്കുക എന്ന അർത്ഥത്തിൽ പരിമിതമല്ല ഇമാം റാസി ഉദ്ധരിക്കുന്നുണ്ട് സഹേബത്ത് ചോദിച്ചു അങ് മഴ ചോദിക്കുന്നതായി ഞങ്ങൾ കാണുന്നില്ലല്ലോ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതായാ ഞങ്ങൾ കാണാ എന്താ ഇതിൻ്റെ രഹസ്യം മഹാനബൾ പറഞ്ഞു ആകാശത്തിൻ്റെ കവാടങ്ങളിൽ മഴയ്ക്ക് വേണ്ടിയുള്ള കവാടങ്ങളിൽ ഞാൻ ചെന്ന് മുട്ടുന്നുണ്ട് സുഹേബ മഴയുടെ ഊഴത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത് ഖത്താബ് സീതനാഴ് മനഹൂർ അങ്ങനെയായിരുന്നു ഇനി കാണാം മഹാനായ ബിഖിർ തങ്ങൾ പറയുന്നുണ്ട് അന്ന അഖല്ലുഹും ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലായി മഹഫിറത്ത് ചോദിക്കാത്തവനാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവൻ ജനങ്ങളിൽ ഏറ്റവും പാപം ചെയ്യുന്നവൻ മഹഫിരത്ത് കുറച്ച് ചോദിക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും കുറച്ച് പാപം ചെയ്യുന്നവൻ കൂടുതൽ മഹഫീരത്ത് ചോദിക്കുന്നവനാണ് മഹാന്മാരുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ് അത്രത്തോളം മഹഫിരത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ അലങ്കൃതമാക്കാനുള്ള ഒരു ആശയ സന്ദേശവുമായാണ് പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഹസൻ ബസിരി റമി അള്ളാ കാലഘട്ടത്തിൽ കാണാം മഹാനവറുകളുടെ മുന്നിൽ ജനങ്ങൾ വരുമായിരുന്നു എന്നിട്ടോ ജനങ്ങൾ വന്നിട്ടിങ്ങനെ മഹാനവറുകളോട് ചോദിക്കും തങ്ങളെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഗുണം കിട്ടുന്നില്ല ഒരാൾ വന്നിട്ട് ചോദിച്ചിന് തങ്ങളെ വശക്കാ ഇലൈഹി വശക്കാ ഇലൈഹി അൽ ജദുബ ഉണങ്ങി വരണ്ട് പോയ കാലാവസ്ഥ മഴ കിട്ടുന്നില്ല മഴ വേണം വേറൊരാൾ വന്നിട്ട് ചോദിച്ചു അൽ ഫക്കോറ ദാരിദ്ര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് മറ്റൊരാൾ വന്നിട്ട് ചോദിച്ചു കില്ലത്തെ നസരി കല്യാണം കഴിഞ്ഞു കുട്ടികളില്ല വേറൊരാൾ വന്നിട്ട് ചോദിച്ചു കില്ലത്തെ അറിഹി അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ വരുമാനത്തിൽ കുറവ് വേറൊരാൾ വന്നിട്ട് ചോദിച്ചു മറ്റു പലതും അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ചോദിച്ചു പോകുന്നു മഹാനവരകളെ നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരാൾ പറയുകയാണ് ഈ ചോദിച്ചവർക്കൊക്കെ കൊടുത്ത മറുപടി ഒന്നാണ് നിങ്ങളെല്ലാവരും എന്ന സീതന ഹെസംബരിഹു വന്നവരോട് മുഴുവനും പറഞ്ഞത് അത്രത്തോളം മഹാനവരുകൾ എല്ലാ ആളുകളെയും മഹഫീരത്ത് കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എല്ലാവരുടെയും പ്രശ്നം മഹഫിരത്തിലൂടെ അങ്ങനെ മഹാനവറുകളോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ പറഞ്ഞു ഏതായത്ത് സൂറത്ത് നോഹൻ്റെ നമ്മൾ ഓതി വെച്ച നോഹനബി തൻ്റെ ജനതയോട് സംസാരിക്കുന്ന സംഭാഷണം ഖുർആാൻ പറഞ്ഞ ആയത്തുകൾ ഉണ്ടല്ലോ ആ ആയത്തുകൾ മറുപടി കൊടുത്തു ഈ ആയത്തിന്റെ ലക്ഷ്യത്തിൽ മഹഫിരത്തിന്റെ അർത്ഥവിശാലത അവാജ്യമാണ് അവാച്യമാണ് മഹാന്മാര് നമുക്ക് അങ്ങനെ പഠിപ്പിച്ചത് മഹഫിരത്ത് നമ്മൾ ചോദിക്കണമല്ലോ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വേണമെന്ന് നമ്മൾ ആലോചിക്കുക നമ്മുടെ ഹൃദയം കറുത്തിരിക്കുക ഒരു മുമ്മിനായ മനുഷ്യൻ ഇന്നൽ എന്ന് നബി ഒരു മുമിനായ മനുഷ്യനൊരു പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വരും കറുത്ത പുള്ളി വന്നു കഴിഞ്ഞാൽ അവൻ തൗപ ചെയ്ത് ആ പാപത്തിൽ നിന്നും പൂർണമായി മാറുകയും ചെയ്താൽ അവൻ്റെ ഹൃദയത്തെ തെളിക്കും കഴുകി വൃത്തിയാക്കും അള്ളാഹുബാഗ്യം തരട്ടെ ഇനി ഇങ്ങനെ പാപ പാപമോചനം ചോദിക്കാതെ മഹഫിരത്ത് ചോദിക്കാതെ ഇങ്ങനെ തെറ്റുകൾ വർദ്ധിച്ചാൽ അവൻ്റെ ഹൃദയം ഈ കറുത്ത പുള്ളികൾ കീഴടക്കുകയാണ് അങ്ങനെ വന്നാൽ പിന്നെ ഒരിക്കലും ആ ഹൃദയത്തിലേക്ക് വെളിച്ചം വരൂല മുഹമ്മദ് റസൂൽ സുല്ലാൻ വസൂൽ അപ്പോൾ മിനിമം മഖഫിറത്ത് ചോദിക്കാൻ നമ്മുടെ അമലുകളിൽ തന്നെ അള്ളാഹു ഒരു സംവിധാനം വെച്ചിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക തെറ്റുകൾ സംഭവിക്കാതെ നോക്കുക എന്ന മെസ്സേജ് പുണ്യ പുണ്യന് ബി തങ്ങളുടെ ഒരു ദ്വായ പോലും മഹാനായ മാം ഇബിന് മാജ അവിടുത്തെ സുനനൽ ഉദ്ധരിക്കുന്നത് കാണാം മുഹമ്മദ് റസൂൽ സല്ലു തങ്ങളുടെ ഒരു ദ്വായ ആയിഷ ബി പറയാം പറയുമായിരുന്നു ഒരു നല്ല കാര്യം നന്മയിൽ നീ നീ നന്മ ചെയ്യാൻ എനിക്ക് അവസരം തന്നല്ലോ എന്നതിൽ ഒരു ആത്മനിർവൃതിയുടെ സന്തോഷ പുളകിതനായിരുന്നു മുഹമ്മദ് അങ്ങനത്തെവരിൽ എന്നെ ചെറുക്കണേ എന്ന് ചെയ്യുമായിരുന്നു പറഞ്ഞത് ഇഹ്സാൻ അൻ തറാഹു ഫൈലന്ത എന്നതാണ് അതിനർത്ഥം അള്ളാഹുവിനെ മാത്രം ബോധിപ്പിച്ച് ചെയ്യുന്ന നന്മകൾ ചെയ്യുമ്പോൾ അതിൽ സന്തോഷമുണ്ട് അള്ളഹാനെ മാത്രം ബോധിപ്പിച്ച് ചെയ്യുന്ന നന്മകൾക്ക് പ്രത്യേക സന്തോഷം ഉണ്ടാകുന്ന സത്യവിശ്വാസികളിൽ എന്നെ ചേർക്കണേ എന്നത് മുഹമ്മദ് നബിയുടെ പ്രയത്നവും പ്രാർത്ഥനയുമായിരുന്നു നമുക്കും ആ പ്രയത്നവും പ്രാർത്ഥനയും ഉണ്ടാവണം അള്ളാഹു ഭാഗ്യം പിന്നെ അത് ചെയ്യുമായിരുന്നു അള്ളാഹുവെ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ തേടുന്ന മഹഫിറത്ത് തേടുന്ന ആളുകളുണ്ട് ആ മഹാന്മാരുടെ കൂട്ടത്തിലും എന്നെ നീ ചേർക്കണേ എന്ന് ധാന് ചെയ്യുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ല അത്രത്തോളം മഹഫിറത്ത് ഹബീബായ ലഭിതങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ ഇത് ധാരാളമുണ്ട് മഹഫിറത്തിൻ്റെ ആഴം അതിൻ്റെ വില അതിൻ്റെ വ്യാപ്തി അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ആശയത്തെ മറ്റൊരിടത്തും കാണാതെ വന്നപ്പോൾ താൻ കണ്ടെത്തിയ ഈ ആശയത്തിൻ്റെ പൂർണ്ണത ഇസ്ലാമിൽ മാത്രമേ അവകാശപ്പെടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാ മഹാനായ സൊഹാബി വഷബബിൻ ഹർബ് റദി അള്ളാഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ബഷിയാര ഹംസത്തുൽ ഖറാർ റദി അള്ളാഹു വൻഹുവിനെ ഉഴതിൽ വെച്ച് കൊല ചെയ്ത തൻ്റെ യുദ്ധത്തിൽ തൻ്റെ ശത്രു പക്ഷത്തു നിന്ന വഷീ ഹംസ റദി അള്ളാഹു കൊല്ലുകയാണ് ഈ വഷീ മുസ്ലിമാകുന്നത് വെറുതെ അങ്ങ് വന്ന് ഇസ്ലാമിലേക്ക് വരല്ല ചെയ്തത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും പാപമോചനത്തെയും താൻ ചെയ്ത പാപം ഹംസറതി അള്ളാഹു വൻഹുവിനെ കൊന്നു എന്നതായിരുന്നു ആ പാപം ആ പാപത്തിൻ്റെ വലിപ്പം അതായിരുന്നു ആ വലിപ്പമുള്ള പാപം ചെയ്ത മഹാനായ ഭക്ഷി അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ്സ്ഹ് തങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് തന്നെ മടിച്ചു മടിച്ചാണ് മഹാൻ അയിമം ഇബ്നു ഹബ്ബാൻ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം മുസ്ലിമായ ശേഷവും ഭക്ഷ്യയോട് പുണ്യ നബിസ്വല്ലാ അലുസ്രമങ്ങൾക്കൊരു മനസ്സിൻ്റെ അകൽച്ച ഉണ്ടായിരുന്നു എന്ന കാരണം വഷി ചെയ്ത തെറ്റിൻ്റെ ആഴമാണ് പറയുന്നത് വഷി ചെയ്ത തെറ്റ് ആർക്കും ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാനാവാത്തതായിരുന്നു ഹബീബ് പറയുമായിരുന്നു അമരഹുറവൻ്റെ ഓർമ്മയിലേക്ക് വഷി നീ എൻ്റെ മുന്നിൽ വരുമ്പോൾ എൻ്റെ മനസ്സ് സഞ്ചരിക്കുക അതുകൊണ്ട് പരമാവധി എൻ്റെ മുന്നിൽ നീ വരാതിരിക്കൂ എന്ന് പറയുമായിരുന്നു സ്നേഹത്തിൻ്റെ ഭാഷയിൽ വഷിക്ക് വിഷമം വരാത്ത രീതിയിൽ പറയുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാ വല്ല അത്രത്തോളം വഷീ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ ഒരു വലിയ കരി നീഴൽ തീർത്ത ഒരു സംഭവത്തിൻ്റെ നായകത്വം വഹിച്ച ആളായിരുന്നു ആ വലിയ കിരാതമായ തെറ്റിന് പരിഹാരമായ പശ്ചാത്താപം താൻ ഒരിടത്ത് അന്വേഷിച്ചിട്ടും കണ്ടില്ല അത് പരിശുദ്ധ ഇസ്ലാമിൽ മാത്രമാണ് ഇസ്ലാമിൻ്റെ മഹഫിറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ വഷീ ഇസ്ലാമിലേക്ക് വരുന്നത് എത്രയോ കത്തിടപാടുകൾക്ക് ശേഷമാണ് ബഷീ ഇസ്ലാമിൽ വരുന്നത് കണമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും ഹദീസ് വ്യാഖ്യാന പണ്ഡിതന്മാരും ഒക്കെ അത് ഉദ്ധരിക്കുന്നത് കാണാം യമാ യുദ്ധത്തിൽ മഹാനായ ഹംസത്തുൽ കറാറിനെ കൊന്നതിന് പകരം യമാ യുദ്ധത്തിൽ വെച്ച് ഉഴുതിൽ ഹംസയെ കൊന്നതിൻ്റെ പകരം യമാ യുദ്ധത്തിൽ വെച്ച് വഷി മുസൈലിമത്തുൽ കരിതാബിനെ കൊല്ലുന്നുണ്ട് വലത്തെ കയ്യുകൊണ്ട് ഹംസയെ കൊന്നാൽ ഇടത്തെ കയ്യുകൊണ്ട് അതിന് പകരമായി മുസ്ലിമത്തിൽ കെല്ലാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ കൊല്ലുകയാണ് ഉണ്ടായത് മുഖ്തസുർ താരി ചരിത്ര ഗ്രന്ഥം ഇത് വളരെ വ്യക്തമായി വിശാലമായി ഉദ്ധരിക്കുന്നതായി കാണാം പറയുമായിരുന്നു യമാമ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് വഷി പറഞ്ഞത് ഇന്നക്കും ഓ മുസ്ലിം സമൂഹമേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വഷിയാകുന്ന ഞാൻ ഹംസയെക്കുന്നു എന്ന് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇന്നീ ഞാൻ ഞാൻ ആ ആ നല്ല നല്ല മനുഷ്യനെ മനുഷ്യനെ കൊന്നിരുന്നു അങ്ങനെയെങ്കിൽ പ്രതിവധിയായി പരിഹാരമായി എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ജനങ്ങളിൽ ഇന്നത്തെ ഏറ്റവും വലിയ നീചനായ മനുഷ്യനെയും ഞാൻ തന്നെയാണ് കൊന്നത് ഫി ബിഹാദിഹി അതിന് പകരം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ തട്ട് വിളിച്ചു പറഞ്ഞു യമാമാ യുദ്ധത്തിൽ മഹാനായ വഷീ റദി അള്ളാഹു എന്നു സാഹാബികളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള സഹാബികളുണ്ട് ചെറിയ സ്ഥാനമുള്ള സഹാബികളുണ്ട് സഹാബ് സഹാബത്ത് എന്ന നിലക്കവരെല്ലാവരും ഒരുപോലെയാണ് ആ ചെറിയ സ്ഥാനം എന്ന് പറയപ്പെടാവുന്ന നമ്മുടെയൊക്കെ മനസ്സിലെ വലിയ സ്ഥാനമാണത് ബഷീബിന് ഹെറബ് റസി അള്ളഹു ഇസ്ലാമിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ ഹബീബായ് നബീ കരീം സല്ലി സ്വലമ തങ്ങളെ തങ്ങളുടെ ജീവിതത്തെ ആ സന്ദർഭത്തെ ഉദ്ധരിക്കുകയാണ് മഹാനായ ഇബ്നെ അബ്ബാസ് റദ്ദി അള്ളഹനു വഷി ഹംസറുദ്ദി അള്ളാഹുനുവിൻ്റെ ഘാതകനായ വഷീ മക്കയിൽ നിന്നും ഇസ്ലാം മതം വിശ്വസിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം മദീനയിലുള്ള ലബിതങ്ങൾക്ക് ഖുർആൻ പഠിച്ചുകൊണ്ട് കത്തെഴുതുന്നു അങ്ങനെയാണ് കുർആആൻ പഠിച്ചുകൊണ്ടാണ് കത്തെഴുതുന്നത് സൂറത്തുൽ ഫുർഖാനിൻ്റെ അറുപത്തി എട്ടാമത്തെ ആയത്താണ് ആദ്യത്തെ കത്തിൽ വിഷയമായിട്ടുള്ളത് മഹാനായ വഷീ മുഹമ്മദ് റസൂൽ അലൈഹി ൾക്ക് കത്തെഴുതുന്നു എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് തടസ്സമായി വരുന്നത് ഖുർആാനിലെ ഒരു ആയത്താണ് സുറത്തിൽ ഫുർഖാനിൻ്റെ അറുപത്തെട്ടാമത്തെ ആയത്ത് കത്തിൽ പ്രതിപാദിക്കുന്നു വഷി വഷിയുടെ ഒന്നാമത്തെ കത്ത് ഇല്ലാ ഒന്നാമത്തെ കത്തിൽ കത്തിൽയുടെ ഒന്നാമത്തെ കത്ത് ആ കത്തിൽ കത്തിൽക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള തടസ്സം ഈ ആയത്തിൻ്റെ ആശയമാണെന്ന് മുഹമ്മദ് നബിക്ക് മദീനയിലേക്ക് സല്ലാഹുലഹി വസ്ലം മക്കയിൽ നിന്നും വഷിയുടെ കത്ത് വരികയാണ് ഹബീബായ നബി കലീം അലിസ്ലമങ്ങൾ കത്ത് വായിക്കുകയാണ് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിബിയെ അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ എനിക്ക് തടസ്സമുണ്ട് ഈ ആയത്തിൽ പറഞ്ഞതെന്താ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ആരാധിക്കരുതെന്ന് ഞാൻ അത് ചെയ്തിട്ടുണ്ട് വലായുലൂർ ഹക്ക് അനധികൃതമായി അന്യായമായ ഒരു ശരീരത്തെയും കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് വലായൂൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അഫാം എന്ന് പറയുന്ന നരകത്തിലേക്ക് പോകാനുള്ളവരാണെന്ന് ആയത്തിൽ പറഞ്ഞല്ലോ ഇതൊക്കെ ചെയ്ത ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടില്ലല്ലോ കാരണം ഇതൊക്കെ ചെയ്തവർക്ക് നരകമാണെന്ന് ഇസ്ലാമിക തത്വമായ ഖുർആൻ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതിനൊരു മറുപടി വേണം എന്നാൽ എനിക്ക് മുസ്ലിം ആവാൻ താല്പര്യമുണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു വസ്ലം കത്തു വായിച്ചു മറുപടി കൊടുക്കണമല്ലോ അപ്പോഴാണ് സൂറത്തുൽ ആയത്ത് ആയത്ത് അവതരിക്കുന്നത് മറുപടിയായി ഈ എഴുതണം നബിയെ ചെയ്തവർക്ക് സത്യം വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്തവർക്ക് ഇതിൽ വിട്ടുവീഴ്ചയുണ്ടെന്ന് നബിയെ അങ്ങനെ മറുപടിയായി രണ്ടാമത്തെ കത്ത് മുഹമ്മദ് നബിയിൽ നിന്നും അങ്ങോട്ട് പോവാം ഒന്നാമത്തെ കത്ത് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് രണ്ടാമത്തെ കത്തതിൻ്റെ മറുപടിയായി അങ്ങോട്ട് പോവാം ഒരാൾ ഇസ്ലാമിലേക്ക് വരാൻ മഹഫീരത്തിൻ്റെ ആഴം അളക്കാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മഹഫിരത്ത് എന്ന് പറയുന്ന മഹാഭാഗ്യത്തിന്റെ ആഴം എന്താണ് അളക്ക സൽക്രമം ചെയ്യുന്ന ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപമുള്ള മഹഫീരത്ത് തേടുന്നവർക്ക് ഇതിൽ ഒഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി അപ്പോൾ പക്ഷേ ഇങ്ങോട്ട് കത്തെഴുതുന്നു മൂന്നാമത്തെ കത്ത് വരികയാണ് ആ ആയത്തിൽ ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ടല്ലോ സാലിഹായ സാലിഹായ ചെയ്യണം പശ്ചാത്താപം നടത്തണം ഈബന്ധന അതിലുണ്ടല്ലോ ചെയ്യാൻ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോഴും എനിക്ക് ഈ പറയുന്ന പാപമോചനമില്ലാതെ ഇസ്ലാമിൽ വന്നതിൻ്റെ പേരിൽ ഞാൻ സ്വർഗത്തിൽ പോവാതെ വരും അതുകൊണ്ട് ആ നിബന്ധനയുമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന ഒരു മറുപടി കത്ത് വരി മദീനയിലേക്ക് വീണ്ടും അയച്ചു അപ്പൊ കത്ത് മൂന്നായി മൂന്നാമത്തെ കത്ത് വന്നു അതിന് മറുപടിയായിട്ട് മുഹമ്മദ് റസൂൽ അലൈഹി അലൈസ് മതങ്ങള് തൗബ ചെയ്തിട്ട് ഞാൻ ആമൽസ്വാനിഹ് ചെയ്യുന്നതിന് മുന്നേ മരിച്ചു പോയാലോ എനിക്ക് ഉറപ്പില്ല ഞാൻ ആമൽസ്വാനിഹ് ചെയ്ത് പാപമോചനം പൂർത്തിയാക്കുമെന്ന് മറുപടി മുഹമ്മദ് റസൂൽ സല്ലാം അലുസല മതങ്ങള് വഷിക്കെഴുതാ നാലാമത്തെ കത്ത് മക്കയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ആയച്ചു അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് കത്തെഴുതി ഈ പറഞ്ഞതിലും ഒരു നിബന്ധന പറയുന്നുണ്ടല്ലോ അള്ളാഹു ഉദ്ദേശിച്ചവർക്കെന്ന് ആ ഉദ്ദേശിച്ചവരിൽ ഞാനുണ്ടാകുമെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാ സ്വർഗം കിട്ട അപ്പോഴാണ് അഞ്ചാമത്തെ കത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു അതിന് മറുപടിയായി ആറാമത് ഒരു കത്ത് പോവുകയാണ് മുഹമ്മദ് റസൂൽ മദീനയിൽ നിന്നും മക്കയിലേക്ക് കത്തെഴുതാൻ വേണ്ടി വേണ്ടിയിട്ട് സുരത്ത് അൻപത്തി മൂന്നാമത്തെ ആയത്ത് അവതരിക്കുകയാണ് ലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടാൻ ഇതിനപ്പുറം മറ്റൊരു വചനം ഇല്ല സ്വന്തം ശരീരത്തോട് അളവില്ലാതെ എണ്ണമില്ലാതെ പെരും പാപങ്ങൾ മാത്രം മാത്രം ചെയ്ത് ജീവിച്ച വലിയ വലിയ പാപികളായിട്ടുള്ള മനുഷ്യന്മാരെ അള്ളാഹുവിൻ്റെ ആയത്താണിത് ഖുർആാന്റെ ആയത്താണ് അല്ലാത്തു എന്നാലും നിങ്ങൾ നിരാശപ്പെടേണ്ടത്തില്ല പടച്ച തമ്പുരാ കാരുണ്യത്തെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട എല്ലാ പാപങ്ങൾക്കും നൽകാൻ കഴിവുള്ളവനാ നൽകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു കരുണ ചെയ്യും നിങ്ങൾ ഇനിയും നിരാശപ്പെടല്ലേ എന്ന കത്ത് മറുപടിയായിട്ട് വരികയാണ് അപ്പൊ തിരിച്ചു കത്തെഴുതി എന്നാൽ ഫലം ഇത് ഈ ആയത്ത് മറുപടിയായിട്ട് വഷിക്ക് നബി തങ്ങൾ കത്തായിട്ട് എഴുതി വിട്ടു വഷി പറഞ്ഞു ഇതില് നിബന്ധനകളൊന്നും പറയുന്നില്ല എനിക്ക് ഇപ്പഴാ സമാധാനമായത് അല്ലാഹുവിന്റെ മഹഫിരത്തിന്റെ വിശാലതയെ ബോധ്യപ്പെട്ടത് ഇപ്പോഴാ ഞാൻ അങ്ങോട്ട് വരാം നബിയെ ഞാൻ മുസ്ലിമാകാം വഷി മദീനയിൽ വന്നു മുസ്ലിമായി ഇതാണ് അള്ളാഹുവിന്റെ മഹഫിരത്ത് പടച്ചതമ്പുരാൻ്റെ മഖഫീറത്ത് കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അരിഷിൻ്റെ ചുറ്റിലും ഉല്ലേഖനം ചെയ്തു വച്ചിരിക്കുന്ന ഒരു ആപ്തവാക്യം സൂറത്ത് ത്വാഹയുടെ എൺപത്തിരണ്ടാമത്തെ ആയത്താണിത് മഹാന്മാരുദ്ധരിക്കുക ഈ ആയത്ത് അള്ളാഹുവിൻ്റെ അരിഷിൻ്റെ ചുറ്റുമുണ്ട് എപ്പോഴാണ് ഇത് അള്ളാഹു തായാല ഈ ആയത്തിന് ഉല്ലേഖനം ചെയ്തത് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിൻ്റെ നാലായിരം കൊല്ലം മുന്നേ തന്നെ അള്ളാഹു അരഷിൻ്റെ ചുറ്റിലും ഈ എഴുതി വെച്ചിട്ടുണ്ട് സുഹത്ത് താഹയുടെ എൺപത്തിരണ്ടാമത്തെ ആയത്ത് ലഗഫാർ തീർച്ചയായും ഞാൻ പാപം കൊടുക്കുന്നവനാ കൊടുക്കുന്നവനാ ധാരാളം കൊടുക്കുന്നവനാ എല്ലാ ആളുകൾക്കും പാപം പുറുക്കാൻ അള്ളാഹു അവൻ്റെ പാപമോചനവുമായി ഇങ്ങനെ കാത്തിരിക്കാം ജനങ്ങളിങ്ങനെ വന്ന് പാപം ചോ പൊറുക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാപം പൊറുക്കാൻ അള്ളാഹു ധാരാളമായി മനസ്സുള്ളവനാണ് എന്ന അർത്ഥത്തിൽ ഈ ആയത്ത് അള്ളാഹുവിൻ്റെ അരിഷിൻ്റെ ചുറ്റിലും അരിഷിൻ്റെ സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിൻ്റെ നാലായിരം കൊല്ലം മുന്നേ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുക അള്ളാഹു നമുക്കൊക്കെ മഹഫരത്ത് നൽകുമാറാവട്ടെ അലഹദിറബു വഴല അലി സീതനാം മുഹമ്മദ് അള്ളാഹുവി ഞങ്ങൾ സ്വീകരിക്കണേ തുംബുരാനെ പടസ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ ഉള്ള രോഗങ്ങൾ ശിഫയാക്കണേ ഉള്ള കോവിഡിൻ്റെ പ്രതി പ്രതിസന്ധിയിൽ ലോകം മുഴുവനും വളരെയധികം പ്രയാസപ്പെടുമ്പോൾ റബ്ബെ എല്ലാവർക്കും ആശ്വാസം നൽകണേ ഉള്ള അള്ളാഹുവിന്ദിൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ പരിശുദ്ധമായ റമദാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലും ചേർക്കണേ ലീലത്ത് ലൈലത്തുൽ ഖദറിൻ്റെ അനുഭൂതിയിൽ ചേർക്കണേയുള്ള അള്ളാഹുവേ ഞങ്ങളുടെ നോമ്പുകളൊക്കെ നിശ്ചീകരിക്കണേ ഉള്ള സൽക്രമങ്ങൾ പോലാക്കണേ ഉള്ള അള്ളാഹുബൈ ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്നവർ ഇതിനു വേണ്ടി സഹകരിക്കുന്നവർ അവരുടെ എല്ലാം പ്രസ്ഥാനങ്ങളിൽ റബ്ബൻ നീ ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണല്ലാമു വരഹമ